നിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് പലപ്പോഴും അള്ളാഹു നിന്നെ നിരാശവാനാക്കും. ദുഃഖിക്കരുത്, എന്തെന്നാൽ ഇരുണ്ടുകൂടിയ മേഘങ്ങളിൽ നിന്നാണല്ലോ ശക്തമായ മഴ വർഷിക്കാറുള്ളത്. ദേഷ്യവും കാമവും മനുഷ്യന് വക്രദൃഷ്ടി നൽകുന്നു. അവ രണ്ടും ആത്മാവിനെ ദൈവീക മാർഗത്തെ തൊട്ട് അകറ്റുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ ഖുർആനിലേക്ക് നോക്കിയാൽ നിനക്കതിൽ വാക്കുകൾ കാണാം. നിന്റെ ബുദ്ധി കൊണ്ടാണ് അതിലേക്ക് നീ നോക്കുന്നതെങ്കിൽ നിനക്കതിൽ അറിവുകൾ കാണാം. നീ ഹൃദയം കൊണ്ട് അതിലേക്ക് നോക്കിയാൽ നിനക്കതിൽ പ്രണയം കാണാം. എന്നാൽ ആത്മാവ് കൊണ്ടാണ് നീ അതിൽ നോക്കുന്നതെങ്കിൽ നിനക്കതിൽ പ്രപഞ്ചനാഥനായ റബ്ബിനെ കാണാം. നിൻ ഇച്ഛകൾ എന്താണെന്നറിഞ്ഞ നാൾ മുതലെൻ്റെ ദേഹേച്ഛ എന്തെന്നും ഞാൻ അറിഞ്ഞു. നീയല്ലാത്തോരാരും കേറാതിരിക്കാനൻ ഹൃദയ കവാടം ഞാൻ കൊട്ടിയടച്ചിട്ടു. കൽബിൻ രഹസ്യങ്ങൾ കാണും നീ എങ്കിലും കാണുവാനായില്ല നിന്നെയൊരിക്കലും. ഇഷ്ടർക്കും അനിഷ്ടർക്കും ഒരുപോലെ ദാഹജലം നൽകുന്ന മഴയെപ്പോലെയും എല്ലാവർക്കും തണൽ നൽകുന്ന മേഘം പോലെയും സന്മാർഗിയെയും ദുർമാർഗിയെയും തൻ്റെ മുകളിൽ നടക്കാൻ അനുവദിക്കുന്ന ഭൂമിയെപ്പോലെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവാതെ ഒരാളും ആത്മജ്ഞാനിയായിട്ടില്ല. നാഥ, ഞാനൊരു ദോഷിയായതിനാൽ ഞാൻ നിന്നെ ഭയക്കുന്നു. നീ നിർഭയത്വം നൽകുന്നവനായതിനാൽ നിന്നിൽ ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നു. നിന്റെ ഔദാര്യത്തിൽ എനിക്ക് വിശ്വാസമാണ്, കാരണം നീ മാപ്പ് നൽകുന്നവനാണ്. നിന്റെ മഹാമനസ്കതയിൽ ഞാൻ വിശ്വസിച്ചുറപ്പിക്കുന്നത് നീ പുറത്തു തരുന്നവനായതുകൊണ്ടാണ്. നിന്നിലേക്ക് ഞാൻ കൈകൾ നീട്ടുന്നത് നിന്നെക്കുറിച്ച് എനിക്ക് ശുഭാപ്തി വിശ്വാസമുള്ളതിനാലാണ്. കരയിലേക്ക് പിടിച്ചിടപ്പെട്ട മത്സ്യം വെള്ളത്തിലേക്ക് മടങ്ങാൻ പിടഞ്ഞു ചാടുന്ന പോലെ ആത്മാവ് തൻ്റെ പ്രേമഭാജനത്തോടുള്ള അനുരാഗത്താൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു നെഞ്ചു പിടച്ചിൽ കാരണമാണ് മനുഷ്യൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് മറ്റൊന്നും വകവയ്ക്കാതെ. നിങ്ങളുടെ തിന്മകളെ നിങ്ങൾ ആരുമറിയാതെ മറച്ചു വെക്കുന്ന പോലെ നിങ്ങളുടെ നന്മകളെയും നിങ്ങൾ മറച്ചു വെക്കുക. നിലാവ് കാണാൻ ആഗ്രഹിക്കുന്നവൻ രാത്രിയെ വെറുക്കുകയോ പനനീർ പൂവിനെ മോഹിക്കുന്നവൻ അതിൻ്റെ മുള്ളുകളെ ഭയക്കുകയോ പ്രണയത്തിലേക്ക് സഞ്ചരിക്കുന്നവൻ ആ പ്രണയത്തിൻ്റെ സത്തയിൽ നിന്ന് ഓടിയൊളിക്കുകയോ. വെള്ളം കൊണ്ട് വുദു ചെയ്യുന്നതിന് മുമ്പേ ദിവ്യാനുരാഗം കൊണ്ട് നീ ഒരു വുദു ചെയ്യുക. കാരണം പകയും വിദ്വേഷവുമുള്ള മനസ്സുമായി നിസ്കരിച്ചാൽ ആ നിസ്കാരം ഗണനീയമല്ല. ഒരു യാത്രക്കിടെ ഞാൻ നിസ്കരിക്കാനൊരിടം അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കന്യാസ്ത്രീ മടത്തി. അവിടെ ഞാനൊരു പുരോഹിതയെ കണ്ടു. ഞാൻ ചോദിച്ചു, എനിക്ക് നിസ്കരിക്കാൻ ഒരു ശുദ്ധിയുള്ള സ്ഥലമുണ്ടോ ഇവിടെ? അവരെന്നോട് പറഞ്ഞു, നീ നിന്റെ ഹൃദയം ശുദ്ധിയാക്കുക, എന്നിട്ട് നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചോളൂ. നിന്റെ ആത്മാവിനകമേ ഒരു ജീവനശക്തി ഒളിഞ്ഞു കിടക്കുന്നു. ആ ശാശ്വത ജീവിതത്തെ തിരയൂ നീ. നിന്റെ ശരീരപർവ്വതത്തിനകമേ ഒരു അമൂല്യരത്നം ഒളിഞ്ഞിരിക്കുന്നു. ആ ഖനിയെ തിരയൂ നീ. ഓ പതിക, അവയെ കാണാൻ നിനക്ക് വെളിയിൽ നീ നോക്കല്ല, നിന്റെ ഉള്ളിൽ നോക്കൂ, അവിടെ അന്വേഷിക്കൂ. നാഥ, ഞാൻ നിന്നെ പ്രണയിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഞാൻ നിന്നിലേക്ക് ആവശ്യമുള്ള ദരിദ്രനാണ്, നിന്റെ അടിമയാണ്. എന്നാൽ നിനക്കെന്നോടുള്ള പ്രേമം അത്ഭുതം തന്നെ. കാരണം നീ എല്ലാറ്റിനും കഴിവുള്ള രാജാതിരാജനല്ലേ? രാജാവ് നിസ്സാരനായ അടിമയെ പ്രണയിക്കുന്നത് ആശ്ചര്യം തന്നെ. ദിവ്യപ്രണയത്തിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് പരിശ്രമിച്ചുണ്ടാക്കുന്ന പ്രണയം. ആ പ്രണയം സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഹൃദയനാഥൻ്റെ ഓർമ്മകൾ മാത്രം നിലനിർത്താൻ ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുമ്പോഴാണ്. രണ്ട് സൗഭാഗ്യമായി ലഭിച്ച പ്രണയം. ആ പ്രണയം സംഭവിക്കുന്നത് ഹൃദയനാഥനും
എനിക്കുമിടയിലുള്ള ഓരോ മറകളും നീങ്ങി അവനെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഈ രണ്ട് പ്രണയവും എന്നിൽ കനിഞ്ഞ നാഥനുമാത്രം സ്തുതി.